നീ പേടിക്കണ സുധേ, ഇവളെ എന്തെങ്കിലും ചെയ്യോന്നല്ലേ നിന്റെ പേടി? ചെയ്യും. വക്കീലേ, ആ കേസ് നിങ്ങൾ വാദിക്കില്ലേ? ഇതുവരെ ഏറ്റെടുത്ത എല്ലാ കേസും വക്കീൽ ജയിച്ചിട്ടേ ഉള്ളൂ. ഈ കേസും വക്കീൽ ഏറ്റെടുക്കും, ഇല്ല വക്കീലേ? എല്ലാരും കൂടെ ഉപദ്രവിച്ച് ആവണേ ഇല്ലാതാക്കി ആ കേസും കൂടെ എന്നെ കൊണ്ട് വാദിപ്പിക്കരുത്. ഇവളെ കൊല്ലില്ല വക്കീലെ, ഇവള് ജീവനോടെ ഉണ്ടാവും. ഇവളെല്ലാം അനുഭവിക്കണം. മരിക്കുന്ന സുഖമുള്ള പരിപാടിയല്ലേ. ചേച്ചിക്ക് ഇപ്പൊ സമാധാനായില്ലേ? ഇവരാരും എന്നെ കൊല്ലില്ല. ചേച്ചി ധൈര്യമായിട്ട് പൊയ്ക്കോ. ഇതെന്റെ അശ്രദ്ധയിൽ പറ്റിപ്പോയതാ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇത്രയും പേര് എതിരേക്കുമ്പോ ഏട്ടത്തിലൂടെ ഞാനെങ്കിലും വേണ്ടേ? ഞാൻ കൂടെയുണ്ട്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാൻ വരും. ഇവിടെ കേറ്റിയില്ലെങ്കിലും ഞാൻ വരും. ഇപ്പൊ നീ ഈ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാ. ഇനി നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്റെ കൂടെ പോരെ, നമുക്ക് എന്റെ വീട്ടിൽ നിൽക്കാം. നീ ഇപ്പൊ വാ, കുറച്ചേരം കിടക്ക. യശോദാമ്മയ്ക്ക് എങ്ങനെ ഇത്രയും മാറ്റം ഉണ്ടായത്? എന്തൊരു പാവമായിരുന്നു. അമ്മ ഇങ്ങനെ ആക്കിയത് എന്റെ ഭർത്താവ് തന്നെയാ. പക്ഷെ അമ്മ ഇങ്ങനെ മാറുന്ന ഞാൻ വിചാരിച്ചില്ലേ ചേച്ചി. എട്ടത്തേക്ക് ഓർമ്മയില്ലേ അച്ഛനുണ്ടായിരുന്ന സമയത്ത് അമ്മയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? യശോദാമ്മയ്ക്ക് ഫ്ലാഷ് ബാക്ക് ഉണ്ടോ? ഡ്രാക്കുളാണ് അമ്മയെ പണ്ട് വിളിച്ചിരുന്നത്. അച്ഛന്റെ മരണശേഷ കുറച്ചൊന്ന് ഒതുങ്ങിയത്. എന്ത് ഡ്രാക്കിലാണെങ്കിലും ശരി, നിന്നെ ഇനി ഉപദ്രവിച്ച എന്നെ തടയാൻ നിൽക്കരുത്. എല്ലാത്തിനെയും ഞാൻ അഴിയണ്ണി. അമ്മയ്ക്ക് ശ്വാസം മുട്ടൊക്കെ ഉള്ളതാണ്. സാരമില്ല, കുറച്ച് ശ്വാസം മുട്ടട്ടെ. ഞാൻ വീണ്ടും പറയാവണി, എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. വിളിക്കാം ചേച്ചി. പ്രകാശ, ഞാൻ കൂടെ ഉണ്ട് ചേച്ചി. ഇത്രയും കണ്ണിച്ചോര ഇല്ലാത്തവരാണ് ഇവിടെ ഉള്ളവരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പ്രകാശ, ഇതിന്റെ പേരിൽ നീ ഇനി പോയി അഞ്ജുനോട് വഴക്കൊന്നും ഇട്ടേക്കരുത്. ഞാൻ പിന്നെ മിണ്ടാതിരിക്കണോ? മിണ്ടാതിരിക്കണം. തൽക്കാലം വഴക്കൊന്നും വേണ്ട കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ. പ്രകാശ, ഇറങ്ങുക. എന്തായാലും റെസ്റ്റ് എടുക്ക്. ശരി. സ്ട്രോങ് ആയിട്ടിരിക്കണം കേട്ടോ, നിനക്ക് വേണ്ടി അമ്മ കഷ്ടപ്പെടുന്നത്. ജസ്റ്റ് മിസ്സാ, ഇനി സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ സൂക്ഷിച്ചു വേണം, ഇല്ലെങ്കിൽ കുഞ്ഞു പോവും. ഇതുപോലെ ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് മിസ്സായി പോയല്ല. ഏട്ടത്തി പറഞ്ഞ പോലെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലേ? കുഴപ്പമില്ലാന്ന് അങ്ങനെ തീർത്തു പറയാൻ പറ്റില്ല, കുഴപ്പമൊക്കെ ഉണ്ട്. ഇവളുണ്ടല്ലോ വക്കീലെ, വേറെ എവിടെയോ ജനിച്ചു പോയതാ. ശരിക്കും എന്റെ പെങ്ങളായിട്ട് ജനിക്കേണ്ടായിരുന്നു. എവിടെ ജനിച്ചാലും ഇപ്പൊ ഏട്ടന്റെ പെങ്ങളായിട്ട് വന്നില്ലേ? അതുകൊണ്ട് എന്റെ കൂടെ നിൽക്കാൻ ഒരാളായി. പക്ഷെ നിന്റെ കെട്ടിയവനാണ്. അതങ്ങനെ ആയിപ്പോയേട്ടാ, എന്ത് ചെയ്യാൻ പറ്റും?
ദേ ഒരു കാര്യം ഞാൻ പറയാം, കുഞ്ഞിനെ ഇല്ലാതാക്കുന്നൊക്കെ കൊള്ളാം, അത് കേസിന് ഗുണം ചെയ്യും, പക്ഷെ ആവണിക്കൊന്നും പറ്റരുത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അമ്മ വാക്ക് തന്നതല്ലേ? അമ്മ വാക്ക് തന്നു, പക്ഷെ ഞാൻ നിങ്ങളോടാ പറയുന്നത്, ഇന്ന് ആവണിക്ക് ബ്ലീഡിംഗ് ഉണ്ടാവാത്തോണ്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ ബ്ലീഡിംഗ് ഉണ്ടായ ആള് തന്നെ തട്ടിപ്പോ, അത് ശ്രദ്ധിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കാം വക്കീലെ, ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളും അകത്ത് കിടക്കും.